أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم മഹാനായ അലി ഇബ്നു ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒരാളുടെ കഥ പറയുന്നുണ്ട്. അയാൾ പറയാണ്, ലോകത്ത് മുസീബത്ത് അനുഭവിക്കുന്ന ആളുകളെ ഒന്ന് പഠിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അദ്ദേഹം നടന്നു. തർസൂസിലെത്തിയപ്പോ ശരീരമാസകലം ആഖില അഖലത്തിൽ ആഖില, അന്ന് ആഖിലത്ത് എന്ന് പറയുന്നത് മഹാന്മാർ പറഞ്ഞ ക്യാൻസറിന് പറയുന്ന പേരായിരുന്നു അന്ന് ആഖിലത്ത് എന്ന് പറഞ്ഞ സുഖം. ഫാലജ് ഫാലജ് എന്ന് പറഞ്ഞാൽ അസ്വാബഹുൽ ഫാലജ് എന്ന് പറഞ്ഞാൽ കിടപ്പിലായിപ്പോ കുഴഞ്ഞു പോകുന്ന അസുഖത്തിന് ഫാലജ് എന്ന് പറയും. അസ്വാബത്തുഹുൽ ആഖിലത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാൻസർ പിടിപെട്ടു എന്നാണ് അന്ന് പറയുന്ന പേരതാണ്. അന്ന് ക്യാൻസർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സർത്താൻ ഞണ്ട് എന്നാണ് വാക്കൃത്തം. ആഖില ശരീരം കാർന്നു നിന്ന അസുഖം, അള്ളാഹു സലാമത്ത് നൽകട്ടെ. അതിന്റെ എന്തെങ്കിലും ലാഞ്ചനകൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അത് എടുത്തു മാറ്റട്ടെ. അത് വന്ന അസുഖം വന്ന എല്ലാവർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. അങ്ങനെ പരിപൂർണമായും തളർന്നു കിടക്കുന്ന ഒരാളെ ഞാൻ ചെന്ന് കണ്ടു. ചോദിച്ചു, എങ്ങനെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ നല്ല അവസ്ഥയിലാണ്. എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിന് വല്ലാത്ത വേദന ഉണ്ടാകും. അള്ളാഹു അതിനൊക്കെ പകരം അത് ക്ഷമിക്കാനും അതിനൊക്കെ പകരം വലിയ കൂലിയും അള്ളാഹു നൽകട്ടെ. അള്ളാഹു ശിഫയും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലൗ അന്ന റൂമ ഫീ ശിർക്കിഹ വ കുഫ്രിഹ. റോമാ സാമ്രാജ്യം അവര് ഷിർക്കിന്റെ പക്ഷത്തും ബഹുദൈവ ആരാധന ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും ഞാൻ അനുഭവിക്കുന്ന എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം റോമൻ സൈന്യമെങ്ങാനും കണ്ടാൽ അവരെന്നോട് കരുണ കാണിക്കും, അത്രമേൽ എനിക്ക് വേദനയുണ്ട്. പക്ഷേ ഞാൻ അല്ലാഹുവിന്റെ കണ്ണിന്റെ മുമ്പിലാണല്ലോ ജീവിക്കുന്നത്. എനിക്കിഷ്ടം അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്. അല്ലാഹു എന്തെനിക്ക് തന്നുവോ അതെനിക്ക് പൊരുത്തമാണ്. എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ നിന്ന് ഏതെല്ലാം കഴിവുകൾ അല്ലാഹു തിരിച്ചെടുത്തിട്ടുണ്ടോ അതും അല്ലാഹു എടുത്തതിന്റെ പേരിൽ എനിക്കിഷ്ടമാണ്. എനിക്ക് അല്ലാഹുവിനോട് എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? ലാ ഇലാഹ ഇല്ലല്ലാ എന്നും സുബ്ഹാനല്ലാ എന്നും ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനുമുള്ള നാവ് അല്ലാഹു എനിക്ക് ബാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് പോരെ, ഇനിയും എന്നോട് ചോദിക്കണോ എന്ന് ചോദിച്ചിട്ട് അത്ഭുതകരമായി മറുപടി കേട്ട് തിരിച്ചു വന്നു തർസൂസിൽ നിന്ന് മഹാനായ അലി ഇബ്നുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, ഷുഗറൊക്കെ വന്ന് കണ്ണിന്റെ കാഴ്ച പോകുന്നവരുണ്ട്. അല്ലാഹു ആരുടെയെങ്കിലും കണ്ണിന്റെ കാഴ്ച അല്ലാഹു പിടിച്ചു വെക്കുകയും അതിലാരെങ്കിലും ക്ഷമിക്കുകയും ചെയ്താൽ അതിന് പകരം സ്വർഗമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇറാഖിലെ ഇമാമായിരുന്നു. അപ്പൊ ആ മഹല്ലേര് പരാതി കൊടുത്ത ഉമ്രതങ്ങളെ കൊണ്ട് പരാതി പറയിപ്പിച്ച് ഉമ്രദിയല്ലാഹുവിന് ആളയച്ചു, അന്വേഷിപ്പിച്ചു. ഒരു കുഴപ്പമില്ല, വെറുതെ കംപ്ലൈന്റ് പറഞ്ഞായിരുന്നു നാട്ടുകാര്. പക്ഷെ അദ്ദേഹം സാധ്യതങ്ങൾ പറഞ്ഞു, എനിക്ക് പണി വേണ്ട, ഞാൻ പോവാണെന്ന് പറഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇന്ന സഅദൻ ലാ യഖസിമു ബിസ്സവിയ വലാ യഅദിലു ഫിൽ ഖളിയ. സഅദ് റളിയല്ലാഹു വലാ യദരി കൈഫ യുഹ്സിനു സ്വലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കാരം പഠിച്ച സ്വഹാബിയെ പറ്റി നാട്ടുകാരുടെ പരാതി. സഅദ് എന്നവർക്ക് നിസ്കരിക്കാൻ അറിയില്ല. സഅദ് എന്നവർ പേടിക്കാരനാണ്. യുദ്ധത്തിന് ഇവിടെ ഇർമിയ സഅദ് ഫിദാക അബീവ ഉമ്മി എന്ന് ഉഹദിൽ നബി തങ്ങൾ പറഞ്ഞ സ്വഹാബിയാണിത്. സഅദേ എറിഞ്ഞോളൂ, ഞാൻ എന്റെ ഉമ്മയും വാപ്പയും നിങ്ങൾക്ക് ഞാൻ ദണ്ഡമായി തരാം എന്ന് നബി തങ്ങൾ ഏതെങ്കിലും ഒരു സ്വഹാബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സഅദ് തങ്ങളാണ്. പക്ഷേ സാധ്യതങ്ങളെ പറിച്ച് അവര് പരാതി പറഞ്ഞു. സാധ്യതങ്ങൾ അവസാനം പരാതി പറഞ്ഞ് നാട്ടിലേക്കെതിരെ ഒരാളെ പരാതി പറഞ്ഞു, ബനു അസദ് ഗോത്രത്തിലെ ഒരാൾ. അയാൾ പറഞ്ഞു, സാധ്യതങ്ങൾ നീതി ചെയ്യൂലാണ്. അല്ലാഹുമ്മ ഇൻകാന ഖാലഹ, ആ മനുഷ്യനാ പറഞ്ഞത് റിയാഅൻ വസുംഅതൻ, ഫഅത്വിൽ ഉംറഹു വഅത്വിൽ ഫഖറഹു വഅർദുഹു ലിൽ ഫിത്ന. ആ ദുആയാണ്. പടച്ചവനെ, ആ മനുഷ്യന് ഒരുപാട് ആയുസ് കൊടുക്ക്, അവന് ദാരിദ്ര്യം കൊടുക്ക്, അവനെ നീ ഫിത്നകൾക്ക് പാത്രീഭൂതനാക്കണം. 120-ാമത്തെ വയസ്സിൽ പെൺകുട്ടികൾ തോണ്ടി നടക്കുകയായിരുന്നു ഈ മനുഷ്യന്ന. അപ്പൊ ആൾക്കാരിങ്ങനെ പറയും, ഏ നാണല്ല മനുഷ്യ,
അന്ന് ബഗദാദിന്റെ തെരുവിൽ അദ്ദേഹം ഭിക്ഷയാചിച്ചുകൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും പെൺകുട്ടികൾ പോയാൽ അദ്ദേഹം തോണ്ടും. അപ്പൊ പറയും, ചെറുപ്പക്കാര് ചെയ്ത മോശ, പിന്നെ ഈ 120 കഴിഞ്ഞ് നിങ്ങൾ ഇത് ചെയ്യേ, നിങ്ങൾ എന്നെ കളിയാക്കല്ലിൻ. അന്നത്തെ നമ്മുടെ ഇമാം സഅദ് എന്നവരുടെ ദുആയാണ് എനിക്ക് പറ്റിയത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ അങ്ങനെ ആയി പോവാണ്. സഅദ് എന്നവർ ദുആ ചെയ്തതാ. അത്രക്ക് ദുആക്കുത്തരമുള്ള സഹാബിയാണ് മഹാനായ സഅദ് എന്നവരെ മക്കയിലേക്ക് വന്നപ്പോ സഅദ് റളിയല്ലാഹു അൻഹു അവസാന കാലം കണ്ണിന്റെ കാഴ്ച പോയിരുന്നു. ഒരുപാട് ആൾക്കാർ സഅദ് എന്നവര് ദുആ ചെയ്തിട്ട് ഒരുപാട് കണ്ണിന്റെ കാഴ്ച കിട്ടിയിട്ടുണ്ട്. അതാണ് അത്ഭുതം. അങ്ങനെയല്ല ഡോക്ടർമാര് ആർക്ക് അസുഖ ആശുപത്രി പോണ്ടേ, നമ്മളൊക്കെ ചെന്ന് ചികിത്സ പുസ്താമാര് മന്ത്രിശുതി കൊടുക്കുന്നവരുണ്ടാവും. അവർക്ക് ഉസ്താദ് ഇവിടെ ആശുപത്രി ഇല്ലേ, അപ്പൊ ഉസ്താദല്ല ഇപ്പൊ മന്ത്രിശുതി തന്നത് നമുക്ക്. അങ്ങനല്ല, രോഗിയായാൽ ചികിത്സിക്കണം. അള്ളാഹു ആരുടെ കയ്യിലാണ് ശിഫ വെച്ചതെന്ന് അറിയില്ലല്ലോ. സഅദ് റളിയല്ലാഹു അൻഹു മക്കയിലായപ്പോ ഒരുപാട് ആളുകൾ സഅദ് റളിയല്ലാഹു അൻഹു മുമ്പിലേക്ക് വന്നു കാര്യങ്ങളൊക്കെ പറയാൻ. അക്കൂട്ടത്തിൽ സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സായിബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് സഅദ് എന്നവരോട് ചോദിച്ചു, സഅദേ എല്ലാവർക്കും ദുആ ചെയ്ത് നിങ്ങളുടെ ദുആക്ക് ഉത്തരണ്ടല്ലോ, നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കിട്ടാൻ നിങ്ങൾക്കും ദുആരുന്നൂടെ, നിങ്ങൾക്കും ദുആരുന്ന പോരെ, അല്ലാഹുമ്മ റുദ്ദ അലയ്യ ബസറി, എന്റെ കണ്ണിന്റെ കാഴ്ച തരയണമേ. അപ്പൊ പറഞ്ഞു അബ്ദുല്ലാഹി ഇബ്നു സായിബേ, അല്ലാഹുവിന് ഇഷ്ടം എന്തോ അതാണ് എന്റെ ഇഷ്ടം, ഞാൻ ചോദിക്കൂല. നമ്മളെ കൊണ്ട് കയ്യിലെ കൺഡക്ടറെ പോയി കാണിച്ചേക്കണേ, പക്ഷേ ഇതൊരു തഖ്വയാണ്, ഇതൊരു ഈമാനാണ്. 70,000 ആളുകൾ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഹുമുല്ലദീന വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന ലാ യസ്തർഖൂൻ വലാ യതതയ്യറൂന വഅലാ റബ്ബി വലാ യക്തവൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ഇത്രമേൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് നാളെ ഹിസാബില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.